മറുപടി കൊടുക്കുന്ന കാര്യത്തിൽ ഒരു തരത്തിലുള്ള ദാക്ഷിണ്യവും പി വി അൻവർ കാണിക്കാറില്ല. അത് ആർക്കായിരുന്നാലും ശരി, അതിൻ്റെ ചൂടേറ്റവരെല്ലാം പലപ്പോഴും പിന്നീട് ഫോളോ അപ്പ് ഇല്ലാതെ മതിയാക്കുന്നൊരവസ്ഥയുണ്ടായിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലെല്ലാം തനിക്കെതിരെ വരുന്ന വിമർശനങ്ങൾക്ക് ചിലപ്പോൾ ശക്തമായി തിരിച്ച് മറുപടി കൊടുക്കുന്നൊരു ശൈലി അദ്ദേഹത്തിന് പൊതുവെയുണ്ട്. അപ്പോൾ നിലമ്പൂരിലെ ജനങ്ങൾക്കിപ്പോൾ നാഥനില്ലാത്ത അവസ്ഥയായി എന്ന് ഏറെക്കാലമായി വിലപിക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാർക്ക് അല്ലെങ്കിൽ പ്രതിപക്ഷത്തിലുള്ളവർക്ക് നേരിട്ട് തന്നെ ഈ പറയുന്ന വിഷമം അദ്ദേഹത്തോട് നിയമസഭയിൽ വെച്ച് രേഖപ്പെടുത്താനും അതിനുള്ള മറുപടി നേരിട്ട് ഏറ്റുവാങ്ങാനുമുള്ള അവസരം ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. ഐ ആം ബാക്ക് എന്നിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിട്ടുണ്ട്. ആ ബാക്ക് എന്ന് പറയുന്നതിന് തന്നെ അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സിൻ്റെ വലിയ പിന്തുണയാണ് ഉണ്ടാകുന്നത്. നേരത്തെ തന്നെ ആഫ്രിക്കയിൽ പോയിട്ട് അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ കോവിഡ് കാലത്ത് അദ്ദേഹത്തിന് കോഴിക്കോട് വിമാനത്താവളത്തിൽ കിട്ടിയ സ്വീകരണം എല്ലാവരും കണ്ടതാണ്. പ്രവർത്തകർക്ക് അദ്ദേഹം ഒരു ആവേശമായി മാറിയിട്ടുണ്ട്. അങ്ങനെ മാറാനായിട്ട് അദ്ദേഹം അവിടെ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം ആഫ്രിക്കയിൽ പോകുന്നു എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചതിന് ശേഷമാണ് പോയത്. പക്ഷേ അന്ന് മുതൽ യൂത്ത് കോൺഗ്രസ്സുകാർ ഒരു സൈഡിൽ പരാതി കൊടുക്കുന്നു, കോൺഗ്രസ്സുകാർ അത് ഏറ്റുപിടിക്കുന്നു, ടോർച്ച് സമരം നടത്തുന്നു, അൻവറിനെ കാണാനില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇതൊന്നും ഒരു കാരണവശാലും അദ്ദേഹത്തെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. കോൺഗ്രസ്സുകാർ എത്ര ഉറഞ്ഞു തുള്ളിയാലും അതിനെ പരമപുച്ഛത്തോടെ തള്ളിക്കളയുകയാണ്, അല്ലെങ്കിൽ പുച്ഛിച്ച് കളയുകയാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി എന്ന് പറയുന്നത്. അപ്പോൾ പി വി അൻവർ ഇപ്പോൾ സഭയിലേക്ക് വരുമ്പോൾ വരും ദിവസങ്ങളിൽ ഗംഭീരമായിട്ടുള്ള ചില പ്രകടനങ്ങൾക്ക് സാധ്യതയുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. വി ഡി സതീശനും അദ്ദേഹത്തിൻ്റെ അനുയായികൾ ഉന്നയിച്ച പല ചോദ്യങ്ങൾക്കും പി വി അൻവറിന്റെ മാസ് ഡയലോഗുകൾ കേൾക്കാൻ ഈ സഭയ്ക്ക് ഭാഗ്യമുണ്ട് എന്ന് വേണം ഒരു കണക്കിന് വിലയിരുത്താൻ.